ഹായ് ഫ്രണ്ട്സ്, ഡിജിടെക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ADSL മോഡത്തിനെ നമ്മൾ എങ്ങനെ ഒരു വൈഫൈ റൗട്ടർ ആയിട്ട് യൂസ് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ADSL മോഡം. അപ്പൊ ഇത് നമ്മൾ BSNL ആയിരുന്നു മുമ്പ് യൂസ് ചെയ്ത് തന്നത്. അപ്പൊ നമ്മൾ ഈ അടുത്ത് കേരള വിഷനിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു മോഡം ഇപ്പൊ വേസ്റ്റ് ആയ പോലെയായി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റീയൂസ് ചെയ്യാന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടത്. അപ്പോ നമുക്ക് ഇതിലിപ്പോ വരുന്നത് 4 RJ45 പോർട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു ADSL പോർട്ടാണ്. അപ്പോൾ നമുക്കിത് റൗട്ടറാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഭാരമെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ പല ഏരിയാസിലേക്കും വൈഫൈ കിട്ടാത്ത റീജിയൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് എല്ലായിടത്തേക്കും ഹോൾ കവറേജ് കിട്ടും. അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കാണുക, മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് സേഫായിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ കമൻറ്റിന് റെസ്പോൺസ് തരുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ADSL മോഡം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ ഇത് ADSL പോർട്ട് ഉണ്ട്, പിന്നെ 4 ഈഥർനെറ്റ് പോർട്ടാണ്, RJ45 നമുക്ക് ഇവിടെ കിട്ടിയാണത്. അപ്പോൾ ഇത് ഒരു ഡി ലിങ്കിൻ്റെ മോഡാണ്. അപ്പോൾ ഈ മോഡത്തിന് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ റീസെറ്റ് ചെയ്തിട്ട് ഇതിലിപ്പോൾ ആവശ്യമില്ലാത്ത കോൺഫിഗറേഷനൊക്കെ ഉണ്ടാവും പഴയത്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള മോഡൺ ചെയ്യണ പോലെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് റീസെറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു റീസെറ്റ് പിന്നെ കാണാൻ പറ്റും. ഇവിടെ ചില മോഡത്തിന് അത് ബാക്കിൽ ഇവിടെ കേട്ടവും ഉണ്ടാവുക. ഇപ്പൊ ഈ മോഡത്തിന് ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പിന്നെ ഉണ്ടായിരിക്കും, ഒരു സൂചി വെച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പവർ കണക്ട് ചെയ്തിട്ട് വേണം ഇത് പ്രസ് ചെയ്ത് പിടിക്കാൻ. ഇപ്പൊ നമ്മളിത് പവർ ഓൺ ചെയ്തു. ഇനി ഇന്ന് സാധാരണ യൂസിന്റെ ഇതിലേക്ക് സ്റ്റഡി ആയി വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പൊ അതൊന്ന് സ്റ്റഡി ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് റീസെറ്റ് തുടങ്ങാൻ. ഇപ്പൊ ഈ ചോപ്പ് ഒക്കെ കെട്ട് പല മോഡത്തിനും പല രീതിയിലാവും ഈ ഒരു സ്റ്റാർട്ടപ്പ്. അപ്പോ ഇതിന് ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റീസെറ്റ് തുടങ്ങാൻ. ഇപ്പൊ നമ്മുടെ മോഡം സ്റ്റഡി ആയിട്ടുണ്ട്, പച്ചയൊക്കെ കത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സിം എജക്ഷൻ ടൂളാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പൊ ചില മോഡങ്ങൾക്ക് ഈ ലൈറ്റ് ഒന്ന് എല്ലാം കൂടി കത്തിയിട്ട് പോവും. അപ്പൊ ഇതിനെ നമുക്ക് ഇത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കത്തിയിട്ട് ഇത് ഒന്നുകൂടിയും ചുവപ്പ് കളറായിട്ട് റീസെറ്റ് ആവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഞാനിത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഡൺ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഇഥർനെറ്റ് പോർട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, നെറ്റ്വർക്ക് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇതിനൊന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. RJ45 കേബിൾ വെച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇതായി ഞങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് RJ45 കേബിൾ. ഇപ്പോൾ നമ്മൾ മോഡത്തിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മോഡത്തിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് വേയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മോഡത്തിൻ്റെ ഈ മോഡത്തിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് എന്ന് പറയുന്നത് 192.168.1.1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മോഡത്തിൻ്റെ താഴെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡത്തിൻ്റെ താഴെ തന്നെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ ഡിഫോൾട്ട് യൂസർ നെയിം പാസ്വേഡും മോഡത്തിൻ്റെ താഴെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ റീസെറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ പോയിണ്ടാവും. അപ്പോൾ ഡിഫോൾട്ട് സാധനം തന്നെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്ത് നോക്കാം, അല്ലെങ്കിൽ അഡ്മിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ മോഡത്തിൻ്റെ ലോഗിൻ പേജിലേക്ക് കയറി. ഇപ്പോൾ ലോഗിൻ പേജിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചത് വൈഫൈ മോഡായതുകൊണ്ട് നമുക്ക് വൈഫൈയുടെ പാസ്വേഡൊക്കെ ഒന്ന് മാറ്റി വൈഫൈ റെഡി ആക്കണം ആദ്യം. അപ്പോൾ വൈഫൈയുടെ സെറ്റിങ്സ് ഇവിടെ വൈഫൈ വയർലെസ് സെറ്റപ്പ്സിലാവും, ഡീലിങ്ങിനൊക്കെ ഉണ്ടാവുക. ചില മോഡത്തിനൊക്കെ വേറെ നെറ്റ്വർക്കിംഗ് അഡ്വാൻസ് സെറ്റിങ്സ് അവിടേക്കാവും ഉണ്ടാവുക. അപ്പോൾ ഈ മോഡത്തിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് വയർലെസ് സെറ്റപ്പിൽ വയർലെസ് സെക്യൂരിറ്റിയിലുണ്ട്. അത് നിങ്ങളൊന്ന് എല്ലാ സെറ്റിങ്ങുകളിൽ കൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഈ സെറ്റിങ്സ് ഒക്കെ ഇരിക്കണതെന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എൻക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ എൻക്രിപ്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ചില മോഡത്തിനത് അപ്ലൈ സേവ് അങ്ങനത്തെ പല ഇതാവും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ചില മോഡലുകളിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇല്ലെങ്കിലൊക്കെ ഒരുവിധം വെയിറ്റിംഗ് ഉണ്ട്. പക്ഷേ ഐബോള് പോലത്തെ മോഡലുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ മോഡം റീസ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ വയർലെസ്സിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി എച്ച് സി പി സെർവർ എവിടെ ഓപ്ഷൻ നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഡി എച്ച് സി പി സെർവർ ഇൻ്റർനെറ്റ് സെറ്റപ്പിൽ തന്നെ അല്ല ലോക്കൽ നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഡി എച്ച് സി പി സെർവർ ഉണ്ട്. ചില മോഡത്തിലൊക്കെ ആണെങ്കിൽ അതിൽ ആൻഡ് സെറ്റിങ്സിലൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ അഡ്മാൻ സെറ്റിങ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മോഡത്തിൻ്റെ നമ്പറൊന്ന് വെച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. അങ്ങനെയും നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡി എച്ച് സി പി സെർവറിലേക്ക് പോയിട്ട് ഡി എച്ച് സി പി സെർവർ നമ്മൾ ഡിസേബിൾ ചെയ്യണം. അപ്പോൾ ചില മോഡത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഡ്രോപ്പ് ഡൗൺ മെനു വെച്ചിട്ട് നണ്ണു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ചില മോഡത്തിലൊക്കെ ആണെങ്കിൽ റേഡിയോ ബട്ടനാവും. അപ്പോൾ നിങ്ങൾക്ക് എനേബിൾ ഡിസേബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ പോയിട്ട് നിങ്ങൾ ഡിസേബിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് നമ്മൾ ഡി എച്ച് സി പി ഡിസേബിൾ ചെയ്തിട്ടു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോഡത്തിൻ്റെ ഇവിടെ ലാൻ ഐ പി എന്ന് പറയുന്ന ഈ ഡിഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന മോഡത്തിൻ്റെ റേഞ്ചിലേക്ക് വരുത്തണം. അപ്പോൾ അത് പിന്നെയും ലാൻ സെറ്റിങ്സിൽ തന്നെയാണ്, ലാൻ ഇൻ്റർഫേസിൽ ഉണ്ട്. ഇപ്പോൾ ഇതിൽ മറ്റേലൊക്കെ ആണെങ്കിൽ ലാൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ നീട്ടത്തിലൊരു പേജാണ് സാധാരണ മോഡത്തിൽ കണ്ടേക്കണത്, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മുടെ ഡിഫോൾട്ട് ഗേറ്റ് വേ ഐ പി ആയിട്ട് കിടക്കുന്നത് 192.168.1 ആണ്. അതാണ് നമ്മളിവിടെ ആ ഐ പി വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഗിൻ പേജിലേക്ക് കയറിയത്. അപ്പോൾ പിന്നെ ഈ ഒരു ഐ പി അഡ്രസ്സിനെ നമുക്ക് നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ ഐ പി റേഞ്ചിലേക്ക് വരുത്തണം, അതിൻ്റെ ഗേറ്റ് വേറെ റേഞ്ചിലേക്ക് വരുത്തണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മോഡ് എന്ന് പറയുന്നത് ഹുവാവേ ഒരു മോഡാണ്, കേരള വിഷൻ്റെ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 192.168.18.1 ആണ് ഇതിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് വേ. അതും നിങ്ങൾക്ക് ആ മോഡത്തിൻ്റെ താഴെ നിന്ന് നോക്കിയാൽ മതി, അപ്പോൾ അതിലുണ്ടാവും, അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ റെഫർ ചെയ്യുക. അപ്പോൾ ഇതാണ് ആ മോഡത്തിൻ്റെ ഡിഫോൾട്ട് ഗേറ്റ് വേ. പക്ഷേ നമുക്ക് ഇത് സെയിം ഗേറ്റ് വേ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് കിട്ടില്ല, പകരം നമ്മൾ സെയിം റേഞ്ചിലേക്കാണ് വരുത്തേണ്ടത്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ മാറ്റേണ്ട ആവശ്യമില്ല, മറ്റേ മോഡത്തിൻ്റെ തന്നെ ഐ പി അഡ്രസ്സ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനത്തെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ 2 വെച്ച് ചെയ്തപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 വെച്ച് ചെയ്തിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റാൻഡ് ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അവസാനം വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് 1-ൻ്റെയും 255-ൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു വാല്യൂ ഗസ് ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ മിക്ക കേസസിലും 2 വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ 2 ഇട്ടാലും വർക്ക് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഐ ജി എം പി സ്നൂപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യണം. ഈ ഇത് ഓപ്ഷൻ എനേബിൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത്തെ മോഡം, അതായത് നിങ്ങൾ റൗട്ടർ ആക്കി യൂസ് ചെയ്യാൻ പോകുന്ന മോഡത്തിൻ്റെ വൈഫൈ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഐ ജി എം പി സ്നൂപ്പിംഗ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ചില മോഡത്തിലൊക്കെ ഐ ജി എം പി സ്നൂപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവില്ല, അത് ഇല്ലാത്ത മോഡൽസിനാണെങ്കിൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല, നോക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ 192.168.1 എന്ന് പറയുന്ന പേജ് പിന്നെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിക്കും, പക്ഷേ ചില മോഡത്തിലൊക്കെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ കേസിൽ അത് റെസ്പോണ്ട് ചെയ്യാത്ത പേജാണ്, അപ്പോൾ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മോഡത്തിൽ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോഡത്തിലേക്ക് അതിൻ്റെ ഇതർനെറ്റ് കേബിള് മെയിൻ നെറ്റ്വർക്ക് ആക്സസ് ഉള്ള മോഡത്തിൽ നിന്ന് കമ്പ്യൂട്ടറിൽ മോഡത്തിലേക്ക് കേബിള് കുത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, എന്നാലേ നമുക്ക് നെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ മെയിൻ റൗട്ടർ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഈ റൗട്ടറിൽ നിന്ന് ഈ മോഡത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു മോഡത്തിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ വേറെ RJ45 കേബിൾ കാണണം ഇതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ വേറെ അകലെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ നീളത്തിലുള്ള CAT3 CAT6 കേബിളുകളൊക്കെ അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കേബിൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലാൻഡ് പോർട്ട്, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാൻഡ് പോർട്ടുകൾ, ഇതിലത്തെ ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്ന് നമുക്ക് ഈ മോഡത്തിൻ്റെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്തിടാം. അപ്പോൾ ഇതിൽ ഈ മോഡത്തിൻ്റെ ഇപ്പോൾ പോർട്ട് 1 എന്ന് ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേറെ ഏത് പോർട്ടിൽ കുത്തിയാലും കുഴപ്പമില്ല, പക്ഷേ പോർട്ട് 1 ആണ് റെക്കമെൻഡഡ്, കാരണം മിക്ക മോഡത്തിനും പോർട്ട് 1 എന്ന് പറയുന്നത് ഹൈ സ്പീഡ് പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പോർട്ട് 1 തന്നെ കുത്തിയോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോഡത്തുമ്പോൾ 2 ലാൻഡ് ലൈറ്റും കത്തുന്നുണ്ട്. അപ്പോൾ പോർട്ട് 1-ൽ നമ്മൾ ഇപ്പുറത്തെ മോഡത്തിൽ നിന്ന് ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട്, പിന്നെ പോർട്ട് 2 എന്നാണ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകണം. പിന്നെ വരേണ്ടത് ഈ ഒരു മോഡത്തിൽ നമുക്ക് ഇവിടെ ലാൻഡ് സെറ്റിങ്സ് ഉണ്ട്, ലാൻഡിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ ലാൻഡ് പോർട്ട് 1 ഇതിലേക്ക് കൊടുത്തേക്കണ കണക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം ആദ്യം. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് കഴിഞ്ഞ് ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ നെറ്റ് കണക്റ്റ് ആയിട്ട്.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മുമ്പത്തെ ഈ റൗട്ടർ യൂസ് ചെയ്യുമ്പോഴത്തെ സെയിം സ്പീഡ് തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു മോഡത്തിൽ കൂടെ കയറി വന്നാലും സ്പീഡിന് വലിയ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്പീഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ 20 Mbps പ്ലാനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 20 തന്നെ ഏകദേശം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെയും ഇറ്റ്സ് വി ടീം ഡിജിടെക് മലയാളം സൈനിങ് ഓഫ്.